ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ടാൻജൻസും സർക്കിൾസും കമ്പൈൻ ചെയ്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ക്ലാസ്സുകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവരും ക്ലാസ് അവസാനം വരെ കാണുക, നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുക്കുക, പഠിക്കുക. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം. ഇവിടെ ഞാൻ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഈ സർക്കിളിൻ്റെ സെൻറ്ററാണിത്. ഈ സെൻറ്ററിൽ നിന്ന് ഞാൻ റേഡിയസ് വരക്കുന്നു. ഇതുപോലെ തന്നെ ഇവിടേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റേഡിയസ് വരക്കുന്നു. ഓക്കെ, ഇതിന് ഞാൻ ഒരു പേര് കൊടുക്കുന്നു, എ പി ബി. ഈ ആർക്കിൻ്റെ പേരാണ് എ പി ബി. ഈ ആർക്കിൻ്റെ പേരാണ് എ പി ബി. ഈ ആർക്ക് ഉണ്ടാക്കുന്ന സെൻട്രൽ ആംഗിളാണ് എക്സ് ഡിഗ്രി എങ്കിൽ, ഈ ആർക്ക് ഉണ്ടാക്കുന്ന സെൻട്രൽ ആംഗിള് എക്സ് ഡിഗ്രി എങ്കിൽ, ബാക്കി വരുന്ന അല്ലെങ്കിൽ ഈ ഒരു ആർക്ക്, ഇതിനൊരു പേര് കൊടുക്കാം എ. എ സി ബി, എ സി ബി എന്ന് പറയുന്നത് എന്താണ്, വേറൊരു ആർക്കാണ് അല്ലേ, അല്ലെങ്കിൽ ഈ ആർക്കിൻ്റെ ഓപ്പോസിറ്റ് ആർക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എ സി ബി എന്ന് പറയുന്നത് അതിൻ്റെ സെൻട്രൽ ആംഗിൾ ഏതാ, ഇതാണ് സെൻട്രൽ ആംഗിൾ. ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും നമുക്കറിയാം, ഒരു സർക്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്, 360 ആണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, 360 മൈനസ് ഇവിടുത്തെ ഡിഗ്രി, എക്സ് ഡിഗ്രി. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കിട്ടും, ഇവിടുത്തത് കിട്ടും. മനസ്സിലായില്ല? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ 60 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും, 360 മൈനസ് 60 എത്രയായിരിക്കും, 300. എളുപ്പമല്ലത്? ഇതാണ് നമ്മൾ ഒന്നാമത്തെ കാര്യം. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം എന്താന്ന് പഠിക്കാം. ഇതിനകത്ത് വരുന്ന രണ്ടാമത്തെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്താന്ന് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം എന്താന്ന് നോക്കാം. ഇതൊരു സർക്കിളാണല്ലോ, ആ സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ലൈനെയാണ് നമ്മൾ ഇതെന്ന് വിളിക്കുക, ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം എന്ന് മലയാളത്തിൽ പറയും. ഓക്കെ, ഇതാണ് ഡയമീറ്റർ. ആ ഡയമീറ്ററിന് ഞാനൊരു പേര് കൊടുത്തു, എ ബി എന്ന് പേര് കൊടുത്തു. എന്താണ് എ ബി? ഞാൻ 3 പോയിൻറ്റുകൾ മാർക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. 1 പോയിൻറ്റ് സർക്കിളിനകത്ത്, അതിന് ഞാൻ പി എന്ന് കൊടുത്തു. 1 പോയിൻറ്റ് സർക്കിളിൽ കൊടുത്തു, അതിന് ക്യൂ എന്ന് കൊടുത്തു. 1 പോയിൻറ്റ് സർക്കിളിന് പുറത്ത് കൊടുത്തു, അതിന് ആർ എന്ന് കൊടുത്തു. ഞാനെന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പിയിലേക്ക് ഡയമീറ്ററിൻ്റെ ഈ രണ്ടെൻഡിൽ നിന്നും ഞാൻ കൂട്ടി യോജിപ്പിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഒരു ട്രയാങ്കിൾ ഫോം ചെയ്ത് കിട്ടി അല്ലേ, ഒരു ട്രയാങ്കിൾ ഫോം ചെയ്ത് കിട്ടി. അതുപോലെ തന്നെ ക്യൂയിലേക്ക് ഞാൻ എന്ത് ചെയ്യണം, ഡയമീറ്ററിൻ്റെ രണ്ട് എൻഡിൽ നിന്നും ലൈനുകൾ വരക്കണം. ഓക്കെ, അതുപോലെ തന്നെ ആറിലേക്കും ഞാൻ എന്ത് ചെയ്യണം, ഈ ഡയമീറ്ററിൻ്റെ രണ്ടെൻഡിൽ നിന്നും ആറിൽ നിന്ന് ബിയിലേക്കും എയിലേക്കും വരച്ചു. ഇവിടെ ഉണ്ടാവുന്ന ആംഗിളിന് ചില പ്രത്യേകതകളുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ ആംഗിളില്ലേ, അതായത് സർക്കിളിലാണ് പോയിൻ്റ് എങ്കിൽ, ഈ ക്യൂ എന്ന് പറയുന്ന പോയിൻ്റ് എവിടെയാണ്, സർക്കിളിലാണ്. ആ സർക്കിളിലാണ് പോയിൻ്റ് എങ്കിൽ ഈ പറയുന്ന ആംഗിൾ എപ്പോഴും എത്രയായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. പോയിൻ്റ് പുറത്താണ് എങ്കിൽ ഡയമീറ്ററിൻ്റെ രണ്ടെൻഡിൽ നിന്നും ഫോം ചെയ്യുന്ന ആംഗിൾ എപ്പോഴും എത്രയായിരിക്കും, 90നേക്കാളും കുറവായിരിക്കും, 90 ഡിഗ്രീനേക്കാളും കുറവായിരിക്കും. മനസ്സിലായോ? ഇനി പോയിൻ്റ് സർക്കിളിനുള്ളിലായിരിക്കണം. പോയിൻ്റ് സർക്കിളിൻ്റെ ഉള്ളിലും ഡയമീറ്ററിൻ്റെ രണ്ടെൻഡിൽ നിന്നും നമ്മൾ സർക്കിളിൻ്റെ ഉള്ളിലുള്ള പോയിൻ്റിലേക്ക് വരക്കുന്ന ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, 90 ഡിഗ്രീനേക്കാളും കൂടുതലായിരിക്കും. മനസ്സിലായല്ലോ? ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം പഠിച്ചല്ല. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ നോക്കാം. ഇനി നമുക്ക് മൂന്നാമത്തെ കാര്യം എന്താ നോക്കാം. ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഞാനൊരു പോയിൻ്റ് കൊടുക്കുകയാണ്, എ എന്നും ഇതിനെ ബി എന്നും കൊടുത്തു. ഓക്കെ, ഇതൊരു എന്താണ്, ഈ എ ബി എന്ന് പറയുന്നത് എന്താണ്, ഒരു ആർക്കാണ് അല്ലേ. എ ബി എന്ന് പറയുന്നത് എന്താണ്, ഒരു ആർക്കാണ് അല്ലെങ്കിൽ ഒരു ചാപമാണ്. ഈ എയിൽ നിന്നും
സർക്കിളിലൊരു പോയിൻ്റ് ഇട്ടു, എയിൽ നിന്ന് ആ പോയിൻ്റിലേക്ക്, അതുപോലെ തന്നെ ബിയിൽ നിന്നും ആ പോയിൻ്റിലേക്ക് ഞാൻ ലൈൻ വരച്ച് യോജിപ്പിച്ചു. ഇപ്പോൾ ഈ ഒരു ആർക്ക്, ഈ ആർക്കിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു ആംഗിളാണ് ഏത്? ഈ ആംഗിൾ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ പി എന്ന് കൊടുത്തു കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ സർക്കിളിൽ വേറൊരു സ്ഥലത്ത് പോയിൻ്റ് കൊടുത്തു, ആ പോയിൻറ്റിന് ക്യൂ എന്ന് കൊടുത്തു. ആ ക്യൂയിലേക്ക് ഈ ആർക്കിൻ്റെ രണ്ട് എൻഡുകളാണ് ഏത്? എ ബി. അത് എയിൽ നിന്ന് ക്യൂയിലേക്കും ബിയിൽ നിന്ന് ക്യൂയിലേക്കും ഞാൻ ലൈനുകൾ യോജിപ്പിക്കുകയാണ് എങ്കിൽ, ഈ ആംഗിള് എക്സ് ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിളും എന്തുതന്നെയായിരിക്കും? എക്സ് ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ? എ ബി എന്ന് പറയുന്ന ഈ ഒരു ആർക്ക്, ഈ ഒരു ആർക്കിലുണ്ടാക്കുന്ന രണ്ട് ആംഗിളുകളാണ് ഇത്. ഒന്നാമത്തെ ആംഗിളിൻ്റെ പേരെന്താ? എ പി ക്യു, എ പി ബി അല്ലേ? ആംഗിൾ എ പി ബി എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ഈ ആർക്കിലുണ്ടാക്കുന്ന മറ്റൊരു ആംഗിളാണ് ഇത്, എ ക്യൂ ബി. എ ക്യൂ ബി, മനസ്സിലായ? ഇനി നമുക്ക് ഈ ചിത്രം തന്നെ ഒന്ന് തലതിരിച്ച് വെച്ച് നോക്കിയേ. തലതിരിച്ച് വെക്കുമ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെ ആർക്ക് ഏതാ? പി ക്യു അല്ലേ? പി ക്യു എന്ന് പറയുന്ന ആർക്കാണല്ലേ. പിയിൽ തുടങ്ങി, അല്ലെങ്കിൽ ഈ പി ക്യു എന്ന് പറയുന്ന ആർക്കിൽ ഫോം ചെയ്യുന്ന ആംഗിളാണ് ഏത്? ഇവിടെ നോക്കിയാൽ നിങ്ങൾ പിയിൽ തുടങ്ങി ക്യൂവിൽ അവസാനിക്കണം അല്ലേ. പി എ ക്യു, ആംഗിൾ പി എ ക്യു എന്ന് പറയുന്നത് എന്തിന് ഈക്വലായിരിക്കും? ആംഗിൾ പി ബി ക്യു, ആംഗിൾ പി ബി ക്യു. ഇത് വൈ ഡിഗ്രി ആണെങ്കിൽ ഇതെന്തായിരിക്കും? വൈ ഡിഗ്രി ആയിരിക്കും. മനസ്സിലായ വ്യത്യാസം? മനസ്സിലായ? അതായത് ഒരു ആർക്കിൽ ഫോം ചെയ്യുന്ന ആംഗിളുകൾ എപ്പോഴും എന്തായിരിക്കും? ഈക്വലായിരിക്കും. അപ്പോൾ മൂന്നാമത്തെ കാര്യം പഠിച്ചില്ലേ, പിന്നെ നമുക്ക് നാലാമത്തത് എന്താന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. ഇവിടെ ഞാനൊരു സർക്കിൾ വരച്ചിട്ടുണ്ട് ഇല്ലേ. ഈ സർക്കിളിൻ്റെ സെൻറ്ററാണ് എന്ത്? ഓ എന്ന് പറയുന്നത്. ഇവിടെ ഞാനൊരു പോയിൻ്റ് കൊടുക്കുകയാണ്, എ എന്ന് കൊടുത്തു. ഓക്കെ, ഈ സെൻറ്ററും എ എന്ന് തമ്മിൽ കണക്ട് ചെയ്ത് ജോയിൻ ചെയ്തു. ഓക്കെ, ഇവിടെ ഒരു പോയിൻ്റ് കൊടുത്തു, ഇതിനെന്ത് കൊടുത്തു? ബി എന്ന് കൊടുത്തു. ഓക്കെ, ഇവിടെ പി എന്ന് കൊടുക്കാം. എ പി ബി എന്ന് പറയുന്നത് എന്താ? ഒരാർക്കാണ് അല്ലേ, അല്ലെങ്കിൽ ഒരു ചാപമാണ് എ പി ബി എന്ന് പറയുന്നത്. ഈ എ പി ബി എന്ന് പറയുന്ന ആർക്ക് ഫോം ചെയ്യുന്ന സെൻട്രൽ ആംഗിളാണ് ഏത്? എ ഒ ബി എന്ന് പറയുന്നത് അല്ലേ. ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ അല്ലെങ്കിൽ കേന്ദ്രകോണാണ് എ ഒ ബി. ഈ ആർക്കിൻ്റെ ഓപ്പോസിറ്റ് ആർക്കാണ് ഏത്? ഈ കാണുന്ന ആർക്ക്. ഇങ്ങനെ നിങ്ങൾ എന്താണ് എ ക്യൂ ബി എന്ന് പറയാം നമുക്ക്. എ ക്യൂ ബി എന്ന് പറയുന്നത് എന്താ? ഈ ആർക്കിൻ്റെ ഓപ്പോസിറ്റ് ആർക്ക് അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ആർക്ക് എന്നൊക്കെ പറയും. ഈ ആർക്കിൽ, ഓപ്പോസിറ്റ് ആർക്കിൽ എവിടെയെങ്കിലും ഒരു പോയിൻ്റ്, എവിടെ ആയാലും, ഈ എ ക്യൂ ബി എന്ന് പറയുന്നത് ഈ ആർക്കിൻ്റെ ഓപ്പോസിറ്റ് ആർക്കല്ലേ, അതിൻ്റെ ഏതെങ്കിലും ഒരു പോയിൻ്റിൽ, ഏതെങ്കിലും ഒരു ഭാഗത്ത്, സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു പോയിൻ്റ് ഇട്ടിട്ട് നമ്മൾ അവിടെ ഒരു ആംഗിൾ ഫോം ചെയ്താൽ, അവിടെ ഒരു ആംഗിള് ഫോം ചെയ്താൽ ആ ആംഗിളും, അതായത് ഓപ്പോസിറ്റ് ആർക്കിൽ ഫോം ചെയ്യുന്ന ആംഗിളും ഈ സെൻട്രൽ ആംഗിളും തമ്മിൽ എന്തുണ്ടാവും? ഒരു ബന്ധമുണ്ടായിരിക്കും. ഇത് എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി ആയിരിക്കും ഏത്? ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്. മനസ്സിലായ? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ 30 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഇരട്ടി, ഇതിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 2 × 30 എത്രയാണ്? 60 ഡിഗ്രി ആയിരിക്കും. ഇതാണ് നാലാമത്തെ റിലേഷൻ. ഒരു ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളും ഈ ആർക്കിൻ്റെ ഓപ്പോസിറ്റിൽ, ഓപ്പോസിറ്റ് ആർക്കിലുണ്ടാക്കുന്ന ആംഗിളും തമ്മിൽ എന്തുണ്ട്? ഒരു ബന്ധമുണ്ട്. ഇതിൻ്റെ ഇരട്ടിയായിരിക്കും ഏത്? ഇത്. അപ്പോൾ നാലാമത്തെയും പഠിച്ചില്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിനി അഞ്ചാമത്തെയും പഠിക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അഞ്ചാമത്തെ കാര്യമാണ്. ഇവിടെ ഞാനൊരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഈ സർക്കിളിൽ 4 പോയിൻ്റുകൾ രേഖപ്പെടുത്താനുണ്ടോ?
ഇഷ്ടമുള്ള സ്ഥലത്ത് നാല് പോയിൻ്റുകൾ, ഇതിനെ എ ബി സി ഡി എന്ന് പോയിൻ്റ് ചെയ്തു. എന്നിട്ട് ഇവ തമ്മിൽ ഞാൻ യോജിപ്പിച്ചു. ഓക്കെ, തമ്മിൽ നമ്മൾ യോജിപ്പിക്കുകയാണ്. ഈ നാല് പോയിൻ്റുകളും നമ്മൾ യോജിപ്പിച്ച് കഴിയുമ്പോൾ ഇതിന് വിളിക്കുന്ന പേരാണ് എന്ത്? സൈക്ലിക് കോർഡിലാറ്ററൽ. ഒരു സർക്കിളിനകത്ത് ഫോം ചെയ്യുന്ന കോർഡിലാറ്ററലാണ്, അതുകൊണ്ട് ഇതിനെന്തെന്ന് വിളിക്കും? സൈക്ലിക് കോർഡിലാറ്ററൽ, അല്ലെങ്കിൽ മലയാളത്തിൽ ചക്രീയ ചതുർഭുജം എന്ന് വിളിക്കും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓപ്പോസിറ്റ് ആംഗിൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയും, ഈ ഓപ്പോസിറ്റ് ആംഗിൾ തമ്മിൽ എന്താണ്, സപ്ലിമെൻ്ററി ആംഗിൾ ആണെന്ന് പറയും, അല്ലെങ്കിൽ എതിർകോണുകൾ അനുപൂരകമാണെന്ന് പറയും. ചുരുക്കി പറയുന്നത് ഇങ്ങനെ, ഓപ്പോസിറ്റ് ആംഗിൾ തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടുമെന്ന്? 180 ഡിഗ്രി കിട്ടും. ഇതാണ് സൈക്ലിക് കോർഡിലാറ്ററലിൻ്റെ പ്രത്യേകത. അതേപോലെ ഈ ആംഗിളും ഈ ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 180 കിട്ടും. സിമ്പിളല്ലേ? ഇത്രയേ ഉള്ളൂ ഈ ഒരു ഇതിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അടുത്തത് ആറാമത്തെ കാര്യമാണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാമല്ലോ എങ്ങനെയാണെന്ന്. നമുക്കറിയാം കോഡ് എന്താ. കോഡ്, കോഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കിളിൻ്റെ രണ്ട് പോയിൻറ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണെന്ത്? കോഡ്. സെൻട്രൽ കോഡ് പോവാത്ത ലൈനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? കോഡെന്ന് വിളിക്കാം. ഇപ്പം എ ബി ഈ രണ്ട് സർക്കിളിൽ രണ്ട് പോയിൻറ്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത ഈ ഒരു ലൈനാണെന്ത്? കോഡ്, അല്ലെങ്കിൽ ഞാനെന്ന് വിളിക്കും. ഈ കോഡിനെ ക്രോസ് ചെയ്ത് പോകുന്ന, അല്ലെങ്കിൽ ഇൻ്റർസെക്റ്റ് ചെയ്ത് പോകുന്ന മറ്റൊരു കോഡ് വരക്കാണ് ഞാൻ. ആ കോഡിൻ്റെ രണ്ട് എൻഡുകളെ എന്തെന്ന് കൊടുത്തു? ക്യൂ ആർ എന്ന് കൊടുത്തു. ഈ രണ്ട് കോഡുകളും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഈ ഒരു പോയിൻറ്റിനെ പി എന്ന് കൊടുത്തു. എങ്കിൽ ഈ കോഡുകൾ തമ്മിലൊരു ബന്ധമുണ്ട്, ഒരു റിലേഷനുണ്ട്. എന്ത് റിലേഷൻ? ഇപ്പോൾ എ ബി എന്ന് പറയുന്ന കോഡ്, അതിൻ്റെ ഭാഗങ്ങളാണത് ഒന്ന് പി എയും ഒന്ന് പി ബിയും, അല്ലേ? അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഗുണനഫലം എന്ന് പറയുന്നത് എന്തിനീക്വലായിരിക്കും? ഈ കോഡിൻ്റെ ഭാഗങ്ങളുടെ പ്രൊഡക്റ്റിനീക്വലായിരിക്കും. ഇതിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? പി ആറും പി ക്യൂം. ചിലപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ ക്ലിക്കായിട്ടുണ്ടാവില്ല, എഴുതി കാണിച്ചുതരാം. എ ബി എന്ന് പറയുന്ന കോഡിൻ്റെ ഭാഗങ്ങളാണ് ഏതൊക്കെ? എ പി ഇൻറ്റു ഏതാണ്? പി ബി എന്ന് പറയുന്നത് എന്തിനീക്വലായിരിക്കും? ഈ കോഡിൻ്റെ ഭാഗങ്ങളുടെ ഗുണനഫലം. ഇതിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? പി ആർ ഇൻറ്റു പി ക്യു. ഇതാണ് ഇതിൻ്റെ റിലേഷൻ. രണ്ട് കോഡുകൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്താൽ, കൂട്ടിമുട്ടിയാൽ അവിടെ ഉണ്ടാക്കുന്ന ഒരു റിലേഷനാണ് ഏത്? ഇത്. ഇത് നമുക്ക് അറിഞ്ഞിരിക്കണം, കാരണം ഇത് വെച്ച് നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇപ്പോൾ നോക്കിയേ, ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇത് 2 സെൻറ്റിമീറ്റർ, ഇത് 6 സെൻറ്റിമീറ്റർ. ഓക്കെ, പി ക്യു എന്ന് പറയണത് 3 സെൻറ്റിമീറ്റർ. ചുമ്മാ ചെയ്യാനായിട്ട് തരുന്നതാണ് കേട്ടോ. പി ആർ നിങ്ങൾക്ക് തന്നിട്ടില്ല, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്തറിയണം? രണ്ട് കോഡുകൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്താൽ അവിടെ ഉണ്ടാവുന്ന റിലേഷൻ എന്താണെന്ന് അറിയണം. നമുക്കറിയാം എന്താ, എ പി ഇൻറ്റു, ഇവിടുത്തെ റിലേഷൻ എന്താ? എ പി ഇൻറ്റു പി ബി സമം പി ആർ ഇൻറ്റു പി ക്യു ആണെന്ന് അറിയാം. അപ്പോൾ എ പി എത്രയാണ്? തന്നിട്ടുണ്ട് എത്രയാണ്? 2. അപ്പോൾ 2 ഇൻറ്റു പി ബി എത്രയാണ്? 6. അപ്പോൾ പി ബി എന്ന് കൊടുത്ത് 6 കൊടുത്തു. പി ആർ എത്രയാണ്? തന്നിട്ടില്ല. അപ്പോൾ പി ആർ തന്നെ എഴുതി. പി ക്യു തന്നിട്ടുണ്ട് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ. അപ്പോൾ 3 എന്ന് കൊടുത്തു. ഈ 3 ഈക്വൾ ടു ഇപ്പുറത്ത് കൊടുക്കാം. അപ്പോൾ എന്താ, 2 × 6 മൾട്ടിപ്ലിക്കേഷൻ കണ്ടിട്ട് വരുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. പി ആർ ഈ 3 ആറിൽ കട്ടായിപ്പോവും. എത്ര? 2 പ്രാവശ്യം. 2 × 2 4. 4 സെൻറ്റിമീറ്ററാണെന്ത്? പി ആർ. മനസ്സിലായോ? ഇതുപോലുള്ള ചോദ്യം നമുക്ക് പരീക്ഷക്കകത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ അടുത്തതിലേക്ക് പോവാം. ഇനി നമുക്ക് 7-ാമത്തെ ഭാഗമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പറയാൻ പോകുന്നത്. ഇവിടെ നോക്കിയേ, നേരത്തെ നമ്മൾ പഠിച്ചത് എന്താ? രണ്ട് കോഡുകൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്താലുണ്ടാവുന്ന റിലേഷനാണ്. ഇവിടെ ഒരു കോഡും ഒരു ഡയമീറ്ററുമാണ് കേട്ടോ. ഇത് ഞാൻ ആദ്യം വരച്ചിരിക്കുന്നത് ഡയമീറ്ററാണ്, അല്ലെങ്കിൽ വ്യാസം എ ബി. ഇതിനെ ഇൻ്റർസെക്റ്റ് ചെയ്ത് പോകുന്നത്
ഈ ഡയമീറ്ററിനോട് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു കോഡ് ഇൻ്റർസെക്റ്റ് ചെയ്തു പോകുന്നു. എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു കോഡ് ഇൻ്റർസെക്റ്റ് ചെയ്തു പോകുന്നു. ആ കോഡിന് ഞാൻ പേരെന്തെന്ന് കൊടുത്തു? പി ക്യു എന്ന് കൊടുത്തു. ഇതിനെ ഞാൻ സി എന്ന് കൊടുത്തു. ഓക്കെ, ഇതിനെന്തെന്ന് കൊടുത്തു? സി എന്ന് കൊടുത്തു. എങ്കിൽ ഇവിടുത്തെ റിലേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഡയമീറ്ററിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് എ സിയും മറ്റൊരു ഭാഗമാണ് ഏത്? സി ബി അല്ലേ. അതുപോലെ തന്നെ പി ക്യു എന്ന് പറയുന്ന കോഡിൻ്റെ ഭാഗങ്ങളാണ് ഏതൊക്കെ? ഒന്ന് സി ക്യുവും അതുപോലെ തന്നെ പി സിയും. അപ്പോൾ നമ്മൾ ആദ്യം ഇത് എഴുതി വെക്കുകയാണ്, എ സി ഇൻറ്റു സി ബി എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ഈ കോഡിൻ്റെ ഭാഗങ്ങൾ. അത് ഏതൊക്കെയാണ്? പി സി ഇൻറ്റു സി ക്യുവിന് ഈക്വലാണ്. പിന്നൊരു കാര്യം നമുക്കറിയാം, ഈ സെൻറ്ററിൽ നിന്ന് വരുന്ന ഈ ലൈന് അല്ലെങ്കിൽ ഡയമീറ്റർ കോഡിനെ ഈക്വലായിട്ട് ബൈസെക്റ്റ് ചെയ്യും. അതുകൊണ്ട് പി സി എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? സി ക്യുവിൻ്റെ അളവിന് ഈക്വലായിരിക്കും. പി സിയും സിക്കും ഈക്വലായിരിക്കും. സംഭവം മനസ്സിലായില്ല? ഒരു ഡയമീറ്റർ അതിന് പെർപ്പെൻഡിക്കുലർ ആയിട്ടൊരു കോഡാണെങ്കിൽ അവിടുത്തെ കോഡിൻ്റെ ഭാഗങ്ങൾ ഇതും ഇതും എപ്പോഴും എന്തായിരിക്കും? ഈക്വലായിരിക്കും. അപ്പം നമ്മൾ ഇവിടെ പി സിയും സിക്കും ഈക്വൽ ആയതുകൊണ്ട് സി ക്യുവിന് പകരം എനിക്ക് എന്തെന്ന് എഴുതാം? പി സിന്ന് എഴുതിക്കൂടെ? അപ്പം അതുകൊണ്ട് എ സി ഇൻറ്റു സി ബി എന്ന് പറയുന്നത് പി സി ഇൻറ്റു പി സി എന്ന് എഴുതാം. പി സി ഇൻറ്റു പി സി എന്ന് പറഞ്ഞാൽ എന്താ? പി സി സ്ക്വയർ അല്ലേ. അപ്പം അതുകൊണ്ട് എ സി ഇൻറ്റു സി ബി എന്ന് പറയുന്നത് പി സി സ്ക്വയർ. അപ്പം ഒരു ഡയമീറ്ററും അതിന് പെർപ്പെൻഡിക്കുലർ ആയിട്ടൊരു കോഡും ഇൻ്റർസെക്റ്റ് ചെയ്ത് പോയാൽ അവിടുത്തെ റിലേഷൻ എന്താണ്? ഇങ്ങനെ ആയിരിക്കണം. ഓക്കെ, എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്, നോക്കിയേ. എ സി എന്ന് പറയുന്നത് 9 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ സി ബി എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. എങ്കിൽ നിങ്ങളോട് ഈ കോഡിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറയാണ്. അതായത് പി ക്യു എന്ന് പറയുന്നതിൻ്റെ നീളം എത്ര? അപ്പോൾ നമുക്ക് ഈ റിലേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാലോ? ഓക്കെ, അപ്പോൾ ഈ റിലേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ എഴുതുമ്പോൾ എന്ത് എഴുതണം? എ സി ഇൻറ്റു സി ബി എന്ന് പറയുന്നത് പി സി സ്ക്വയർ ആണ്. എ സി എന്ന് പറയുന്നത് എത്രയാണ്? 9. സി ബി എന്ന് പറയുന്നത് 4. പി സി സ്ക്വയർ 9 × 4 36 = pc². ഈ സ്ക്വയർ ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ എന്താവും? റൂട്ട് ആവും. റൂട്ട് 36 = pc. റൂട്ട് 36 എത്രൻ്റെയാണ്? 6ൻ്റെയാണ് അല്ലേ. അപ്പോൾ പി സി എന്ന് പറയുന്നത് എത്ര കിട്ടി? 6. അതായത് ഈ ഒരു അളവ് എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ. ഈ അളവ് തന്നെയായിരിക്കുമല്ലോ ഇവിടെയും. അപ്പോൾ ഇതെന്താണ്? 6 സെൻറ്റിമീറ്റർ. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പി ക്യു ആണ്, ഇവിടെ മുതൽ ഇവിടെ വരെ. അപ്പോൾ 6 + 6 എത്രയാണ്? 12. അപ്പോൾ പി ക്യു എന്ന് പറയുന്നത് എത്രയാണ്? 6 + 6 ആണ്. എത്രയാണ്? 12 സെൻറ്റിമീറ്റർ. എളുപ്പമല്ലേ ഇത് പഠിക്കാൻ? അപ്പോൾ നമ്മൾ 7-ാമത്തെ ഭാഗവും പഠിച്ചു. ഈ 8-ാമത്തെ കാര്യം ഞാൻ എന്തിനെ കുറിച്ച് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടാൻജൻറ് അല്ലെങ്കിൽ തൊടുവര. അപ്പോൾ എന്താണ് ടാൻജൻറ് എന്നുള്ളത് ആദ്യം അറിയണം. ഇവിടെ സർക്കിളിൻ്റെ ഒരു പോയിൻ്റ് ഞാൻ വരച്ചു. ഓക്കെ, എ എന്ന് പറയുന്ന പോയിൻ്റ്. ആ പോയിൻ്റിലൂടെ കടന്നു പോകുന്ന ഒരു പോയിൻ്റിലൂടെ മാത്രം കടന്നു പോകുന്ന ആ ഒരു ലൈനെ വിളിക്കുന്ന പേരാണെന്ത്? ടാൻജൻറ് എന്ന് പറയുന്നത്. മനസ്സിലായ? ഒരു പോയിൻ്റിലൂടെ മാത്രം കടന്നു പോകുന്ന ലൈനെ വിളിക്കുന്ന പേരാണ് ടാൻജൻറ്. ടാൻജൻറ്റും അതുപോലെ തന്നെ റേഡിയസും തമ്മിലുണ്ടാക്കുന്ന ആംഗിള് എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ടാൻജൻറ്റും റേഡിയസും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ആദ്യം ഈ ഒരു കാര്യം നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കണം. ഇനി പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഈ സർക്കിളിൻ്റെ പുറത്ത് ഒരു പോയിൻ്റ് ഇട്ടു. ഈ പോയിൻറ്റിന് ഞാൻ പി എന്ന് പേര് കൊടുത്തു. ഈ പിയിൽ നിന്ന് സർക്കിളിലേക്ക് ഞാനൊരു ടാൻജൻറ്റ് വരക്കാണ്. ഓക്കെ, ഇതിന് ഈ ടാൻജൻറ്റ് സർക്കിളിൽ മുട്ടുന്ന ഈ ഭാഗത്തിന് ക്യൂ എന്ന് കൊടുത്തു. അതേപോലെ തന്നെ ഈ പോയിൻ്റിൽ നിന്ന് മറ്റൊരു ടാൻജൻറ്റ് സർക്കിളിലേക്ക് ഞാൻ വരക്കാണ്. ഓക്കെ, ഇത് ഈ സർക്കിളിൽ മുട്ടുന്ന ഈ ഒരു ഭാഗത്തിന് ഞാൻ ആർ എന്ന് പേര് കൊടുത്തു. ഓക്കെ,
ഇത് സർക്കിളിൻ്റെ സെൻറ്ററ്. ഈ സെൻറ്ററിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാണ്, ഈ ടാൻജൻറ്റിലേക്ക് ഞാൻ വരക്കാണ്. ഓക്കെ, റേഡിയസും ടാൻജൻറ്റും തമ്മിൽ നിന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ സെൻറ്ററിന് ഞാൻ എന്ത് കൊടുത്തു, ഓ എന്ന്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ടാൻജൻറ്റും റേഡിയസും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും എത്രയായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, പിന്നെ എപ്പോഴും ഈ ടാൻജൻറ്റ് ഒരു എക്സ്റ്റേണൽ പോയിൻ്റിൽ നിന്ന്, ഒരു കോമൺ ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ പോയിൻ്റിൽ നിന്ന് സർക്കിളിലേക്ക് വരക്കുന്ന രണ്ട് ടാൻജൻറ്റുകളും എപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് എന്തെന്ന് പറയാം, പി ക്യു സമം പി ആർ ആണ്. അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഒരു സർക്കിളിൻ്റെ പുറത്തു നിന്ന് ഒരു പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് വരക്കുന്ന രണ്ട് ടാൻജൻറ്റുകളും എപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. പിന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇവിടുത്തെ ആംഗിള്, ഈ ആംഗിളും അതുപോലെ തന്നെ സർക്കിളിൻ്റെ ഈ സെൻട്രൽ ആംഗിളും തമ്മിലൊരു ബന്ധമുണ്ട്. അതായത് ഈ രണ്ട് ആംഗിളും തമ്മിൽ എന്താണ്, സപ്ലിമെൻ്ററി ആംഗിളുകളാണ്. അതായത് ഇത് രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടണം, 180 കിട്ടണം. അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഈ രണ്ട് കോണളവുകൾ അനുപൂരകങ്ങളാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം, ഈ ആംഗിളിൻ്റെ പേരെന്താ, ആംഗിൾ ക്യു ഒ ആറും അതുപോലെ തന്നെ ആംഗിൾ ആർ പി ക്യു, ആംഗിൾ ആർ പി ക്യു, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്ര കിട്ടണം, 180 ഡിഗ്രി കിട്ടണം. മനസ്സിലായില്ല? ഈ രണ്ട് കാര്യങ്ങളും നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കാം, ഇപ്പോൾ ഇവിടെ 60 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കാം. നമുക്കറിയാം ഇത് രണ്ടും കൂടി കൂട്ടി എത്ര, 180 അല്ലേ. അപ്പോൾ ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ എത്രയാണ്, 120 ആണ്. ഓക്കെ, പിന്നെ പരീക്ഷയ്ക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കൂ കേട്ടോ. ഇങ്ങനെയൊക്കെ തന്നിട്ട് ഇത് ഇവിടെ ഒരു ആംഗിള് തരും, ഇങ്ങനെ തരും, ഇങ്ങനെ തന്നിട്ട് നിങ്ങളുടെ അടുത്ത് പരീക്ഷയ്ക്ക് പോയി, ഇതിങ്ങനെ കുറച്ച് നീണ്ടുപോയി, ഇവിടെ ഒരു പോയിൻ്റ് തരാണ് ബി എന്ന് പറയുന്ന ഒരു പോയിൻ്റ്. നിങ്ങളോട് ചോദിക്കുകയാണ് ഈ ആംഗിൾ എത്രയാണ്, ഏത് ആംഗിൾ ആർ ബി ക്യു എന്ന് പറയുന്ന ആംഗിൾ എത്രയാണ്. ഞാൻ നേരത്തെ നിങ്ങളെ പഠിപ്പിച്ചു തന്നല്ലോ, ഈ ഇതൊരു ആർക്കാണ് അല്ലേ, ഈ പറയുന്നത് ഒരു ആർക്കാണ്. ആ ആർക്കിലുണ്ടാക്കുന്ന സെൻട്രൽ ആംഗിളാണ് ഏത്, 120. ഈ ആർക്കിൻ്റെ ഓപ്പോസിറ്റ് ആർക്കാണ് ഏത്, ഈ കാണുന്ന ആർക്ക് അല്ലേ, അതിലുണ്ടാക്കുന്ന ആംഗിളാണ് ഏത്, ഇത്. ഇതും ഇതും തമ്മിലൊരു ബന്ധമുണ്ട്. ഇതിൻ്റെ പകുതി ആയിരിക്കും ഏത്, ഇത്, 120 പകുതി. ഇവിടെ എത്രയാണ്, 60. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ക്ലിയറായ? ഒരു കാര്യം കൂടി ഇതിൻ്റെ അകത്ത് പറയാനുണ്ട്. അതായത് നമ്മൾ ഈ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് നമ്മൾ സർക്കിളിലേക്ക് വരക്കുന്ന രണ്ട് ടാൻജൻറ്റുകളാണ് ഇത്. ഇതിനെ നമ്മൾ ക്യു എന്ന് പറയുന്ന പോയിൻ്റ്, ഇത് ആർ എന്ന് പറയുന്ന പോയിൻ്റ്, ഇത് ഒ എന്ന് പറയുന്ന സെൻറ്റർ. നമ്മൾ നേരത്തെ പഠിച്ചു പി ക്യുവും പി ആറും എന്താണ്, ഈക്വൽ ആണെന്ന് നമുക്കറിയാം. കാരണം എന്താ, അത് രണ്ടും ടാൻജൻറ്റുകളാണ്, ആ രണ്ട് ടാൻജൻറ്റുകളും ഈക്വൽ ആണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഒ ആറും അതുപോലെ തന്നെ ഒ ക്യുവും ഈക്വൽ ആണ്. കാരണം എന്താ, രണ്ടും റേഡിയസ് ആണ് അല്ലേ. എങ്കിൽ ഈ ക്യുവും ആറും തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ലൈൻ നമ്മളിവിടെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യൂലേ. ശ്രദ്ധിച്ചു നോക്കിയേ, ഇതെന്താണ് ക്യു ആർ എന്ന് പറയുന്നത്, ഒരു കോഡാണ് കേട്ടോ. ക്യു ആർ എന്ന് പറയുന്ന ഈ സർക്കിളിൻ്റെ കോഡാണ് അല്ലേ. ഇവിടെ ഈ ടാൻജൻറ്റും ഈ കോഡും അല്ലേ, ടാൻജൻറ്റും ഈ കോഡും തമ്മിലുണ്ടാക്കുന്ന ഈ ആംഗിള്, അതുപോലെ തന്നെ ഈ ആംഗിളും, ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. കാരണം നമുക്കറിയാം ഇവിടെ ട്രയാങ്കിൾ ഏതാ, പി ക്യു ആർ. ട്രയാങ്കിൾ പി ക്യു ആറിലെ രണ്ട് സൈഡുകൾ ഈക്വൽ ആണ്. പി ക്യു ആർ എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിലെ ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആണ്. രണ്ട് സൈഡ് ഈക്വൽ ആയിട്ട് വരുന്ന ട്രയാങ്കിൾ ഏതാ, ഐസോസെലസ് ട്രയാങ്കിൾ എന്നാണ് വിളിക്കുക അല്ലേ. അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണമാണ്, അതിൻ്റെ ബേസ് ആംഗിൾസ് എപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ഇതും ഇതും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ നോക്കിയേ, ട്രയാങ്കിൾ ഒ ക്യു ആർ, ഏതാണ് ആ ട്രയാങ്കിൾ, ദി കാണുന്ന ട്രയാങ്കിൾ അല്ലേ. ട്രയാങ്കിൾ ഒ ക്യു ആർ, അതും ഈ പറഞ്ഞ പോലെ തന്നെ ഐസോസെലസ് ട്രയാങ്കിൾ അല്ലേ. രണ്ട് സൈഡുകൾ ഈക്വൽ ആണ്, രണ്ട് സൈഡുകൾ ഈക്വൽ ആണ്. അപ്പം അതുകൊണ്ട് ഈ ആംഗിളും, ഞാൻ വരക്കണം ശ്രദ്ധിച്ച് കണ്ടോട്ടാ, ഈ ആംഗിളും എന്താണ്, ഈക്വൽ ആയിരിക്കും.
ഓക്കെ, അപ്പോൾ നമുക്കൊരു ചോദ്യം ചെയ്ത് നോക്കിയാൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, എത്രയാണ്? 60 ഡിഗ്രി എന്ന് മാത്രമേ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. എങ്കിൽ ഈ ആംഗിൾ കണ്ടുപിടിക്കണം, ഇത് കണ്ടുപിടിക്കണം, ഈ ആംഗിളും ഈ ആംഗിളും കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ഈ സെൻട്രൽ ആംഗിളും കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ പഠിച്ചു ഈ ആംഗിളും ഈ സർക്കിളിൻ്റെ സെൻട്രൽ ആംഗിളും എന്താണ്, സപ്ലിമെൻ്ററി ആണെന്ന് പഠിച്ചു. ഇതും ഇതും കൂടി കൂട്ടിയാൽ എത്ര കിട്ടുമെന്ന് പഠിച്ചു, 180. അപ്പോൾ ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 120 ആയിരിക്കും. ഓക്കെ, ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 120 ആയിരിക്കും. അറിയാലോ? യെസ്, നമുക്കറിയാം. അതേപോലെ തന്നെ എന്താ, ഇത് ഈ രണ്ട് ആംഗിളും ഈക്വലാണെന്ന് നമ്മൾ പഠിച്ചു. നമുക്കറിയാം ഒരു ട്രയാംഗിളിലെ 3 ആംഗിളും കൂടി കൂട്ടി എത്ര കിട്ടണം? 180. ഇത് 180 നമ്മൾ എന്ത് ചെയ്യുക? 60 മൈനസ് ചെയ്യുക. 180 ഈ 60 നമ്മൾ മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 120 എന്ന് കിട്ടി. ആ 120 രണ്ട് പേർക്കും ഈക്വലായിട്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടും ഇവിടെ? ഇവിടെ 60, ഇവിടെ 60. സംഭവം മനസ്സിലായില്ലേ? 3 ആംഗിളും കൂടി കൂട്ടിയാൽ 180. ആ 180 ആദ്യം നമ്മൾ ഈ 60 മൈനസ് ചെയ്യുക. ഓക്കെ, പിന്നെ കിട്ടിയിട്ടുള്ള ആ ഒരു ആംഗിൾ എത്രയാണ്? 120 അല്ലേ. ആ 120 രണ്ട് പേർക്കും ഈക്വലായിട്ട് കൊടുക്കുക. രണ്ട് പേരും ആംഗിൾ ഈക്വൽ അല്ല, അപ്പോൾ അതുകൊണ്ട് ഈക്വലായിട്ട് കൊടുത്തു. അതേപോലെ തന്നെയാണ് ഇവിടെ ഇവിടുത്തെ ഈ ആംഗിളും ഇതും ഇതും കൂടി കൂട്ടി എത്ര കിട്ടണം നമുക്ക്? 180. അതിൽ ഈ ആംഗിൾ നമുക്കറിയാം 120 ആണെന്ന്. അപ്പോൾ 180 നമ്മൾ ഈ 120 അങ്ങോട്ട് മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 60 കിട്ടും. 60 ഈക്വലായിട്ട് ഇതിനും ഇതിനും നമ്മൾ അങ്ങോട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എത്ര വെച്ച് കൊടുക്കണം? 30 30. ഞാൻ സ്റ്റെപ്പായിട്ടൊന്നും ചെയ്യണില്ല, കാരണം നമ്മൾ പെട്ടെന്ന് എല്ലാം ഓടിച്ച് പറയണ്ടേ, വേഗത്തിൽ പറയണം. അതുകൊണ്ട് സ്റ്റെപ്പായിട്ട് എഴുതണില്ല, കാര്യങ്ങൾ ഇതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ടാൻജൻസിൻ്റെ കുറച്ച് ഭാഗം കൂടി ഉണ്ട്, അത് നമ്മൾ അടുത്ത പാർട്ടായിട്ട് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. വലിയ ലെങ്ത്തി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ബോറടി ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ അടുത്തൊരു പാർട്ടായിട്ട് അത് ഇതിൻ്റെ ബാക്കി ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യട്ടെ, ചാനലിൻ്റെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് എനിക്ക് എൻ്റെ അടുത്ത് പറയണം. കമൻറ്റുകൾ ഇൻബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് അറിയിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് പാർട്ട് ഞാൻ വൈകാതെ തന്നെ ഇടുന്നതായിരിക്കും.